ഹലോ ഫ്രണ്ട്സ്, സിക്സ്ത് സെൻസ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില വ്യക്തികളുടെ വിചിത്രമായ കഴിവുകളാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലേ. വളരെ നേർത്തതായിട്ട് വെള്ളരിക്ക മുറിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു സമയത്ത് 7 വെള്ളരികൾ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുറിക്കുക എന്ന അവസ്ഥയോ? അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്കില്ലാണല്ലേ. മറ്റൊരു അഭ്യാസം നോക്കൂ. 8 പേർ സൈക്കിൾ ഓടിച്ചു പോകുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സൈക്കിളിന് മുകളിലൂടെ ഒരു വ്യക്തി ഓടുകയാണ്. എന്തൊരു ഡെഡിക്കേഷനും കോർഡിനേഷനുമാണ് ഇവർക്കല്ലേ. സ്വിംഗിംഗ് ബ്രിഡ്ജ് ചലഞ്ചിൽ 2 രീതിയിൽ പങ്കെടുക്കാം. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസ് നിർത്തിക്കൊണ്ട് ബ്രിഡ്ജിൽ തന്നെ നിൽക്കാം. 2, താഴെയുള്ള തണുത്ത വെള്ളത്തിൽ വീഴാം. എന്നാൽ ഒരു വ്യക്തി മാത്രം വളരെ ഉല്ലസിച്ച് അതിൽ ആടി ഉലയുകയാണ്. എന്നാൽ അയാൾ തന്റെ ബാലൻസ് കൃത്യമായിട്ട് നിലനിർത്തുന്നു എന്നതാണ് ഹൈലൈറ്റ്. മിക്ക പോരാളികളും ആയുധം കൈകളിൽ മുറുകെ പിടിച്ചാണ് പോരാടുന്നത്. എന്നാൽ ഈ യോദ്ധാവ് തന്റെ വാളിനെ ഭയപ്പെടുത്തുന്ന വേഗതയിൽ തന്റെ ശരീരത്തിലൂടെ കറക്കുകയും സ്പിൻ ചെയ്യുകയും ചെയ്യുന്നു. സാധാരണ ആളുകളുടെയും ശരീരത്തേക്കാൾ ഈ വ്യക്തിയുടെ 2 വിരലുകൾക്ക് കൂടുതൽ ശക്തിയുണ്ട്. ഒരു റെയിലിംഗിൽ 2 വിരലുകൾ കൊണ്ട് പുഷപ്പായി ആരംഭിക്കുന്നത് അസാധാരണമായിട്ടുള്ള നിയന്ത്രണത്തോടെ 2 വിരലുകൾ മാത്രം ഉപയോഗിച്ച് ഒരു ഹാൻഡ് സ്റ്റാൻഡായിട്ട് അയാൾ അതിനെ മാറ്റുന്നു. മത്സരാർത്ഥികൾ 9.91 സെക്കൻഡ് കൃത്യമായിട്ടാവുമ്പോൾ ക്ലോക്ക് നിർത്തണം. ഈ ചെറുപ്പക്കാരൻ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ തിരക്കേറിയ ജീവിതശൈലിയിലൂടെ കടന്നു പോവുകയാണ്. ഈ തിരക്കേറിയ ജീവിതത്തിൽ അയാൾ എങ്ങനെയാണ് ബിസ്ക്യൂട്ട് കഴിക്കുന്നതെന്ന് നോക്കി. മിഡ് ഫ്ലിപ്പിലൂടെ അയാൾ തനിക്ക് കഴിക്കാനുള്ള ബിസ്ക്യൂട്ട് പാലിൽ മുക്കിക്കഴിഞ്ഞു. വേഗമേറിയതും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള മാർഗം ഈ ചെറുപ്പക്കാരൻ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അപകടകരമായിട്ടുള്ള നൃത്തം പൂർണ്ണമായിട്ട് ഒറ്റക്കൈയിൽ അവതരിപ്പിക്കുകയാണ് ഈ പയ്യൻ. ശരീരത്തിൽ ഒരു പരിക്ക് പോലും പറ്റാതെ അവൻ കത്തി ഉപയോഗിച്ചുള്ള നൃത്തം അവസാനിപ്പിച്ചു. മിക്ക ആളുകളും സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ഒന്ന് ചാടാൻ വളരെ ബുദ്ധിമുട്ടുന്നു. എന്നാൽ ഈ ഡാൻസറിനെ നോക്കൂ. ഹിപ് ഹോപ്പും ബ്രേക്ക് ഡാൻസും കൂടി ചേർത്ത് സ്കിപ്പിംഗ് റോപ്പ് അവിടെ ഇല്ലാത്തതുപോലെ അവൻ ഡാൻസ് ചെയ്യുകയാണ്. സിംഗ്രണൈസ്ഡ് ആയിട്ടുള്ള നീന്തലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കാല്ലേ. എന്നാൽ സിംഗ്രണൈസ്ഡ് ആയിട്ടുള്ള സ്വിമ്മിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദാ കണ്ടു നോക്കൂ, ഈ ചെറുപ്പക്കാർ ആഹ്ലാദത്തോടെ കമ്പിയിലൂടെ സ്വിംഗ് ചെയ്യുകയാണ്. വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന വ്യക്തിയെ നോക്കി. എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ അയാൾ ആ വെള്ളത്തിലൂടെ നടന്നു പോയത്. ബോട്ടിൽ ക്യാപ് ചലഞ്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ. ഈ ചെറുപ്പക്കാരൻ ഇത് വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത്. തല വെച്ച് അവൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ നോക്കൂ. ഹെഡ് സ്പിൻ ചെയ്യുകയാണ് അവൻ. അതിനിടയിൽ ബോട്ടിൽ ചലഞ്ച് മറന്നിട്ടില്ല. ടോയ്ലറ്റ് പേപ്പർ റോളിന്റെ ഉള്ളിലുള്ള തുളയിലൂടെ ഒരു ബോൾ ഇടുകയാണ് അയാൾ. അതിൽ വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ അയാൾ തല കുത്തനെ നിന്നുകൊണ്ട് വായിലുള്ള ബോളിനെ അതിനുള്ളിലൂടെ കടത്തിവിടുകയാണ്. മൊറോക്കോ ഡ്രിങ്കിംഗ് ടീ വളരെ രുചികരമായിട്ടുള്ള ചായയാണ്. അത് സെർവ് ചെയ്യുമ്പോൾ ഉള്ള സ്കില്ലും അഭിനന്ദിക്കേണ്ടതാണ്. ഒരു തുള്ളി ചായ പോലും പുറത്തു പോവാതെ അവൾ കൃത്യമായിട്ട് കപ്പുകളിൽ ചായ ഒഴിക്കുകയാണ്. പവർ ലൈൻ കോയിൽ ചെയ്യുന്ന ഈ പയ്യനെ നോക്കൂ. അവന്റെ മസിലും ഞരമ്പുകളൊക്കെ എന്തുകൊണ്ടാണ് നിർമ്മിതമായതെന്ന് മനസ്സിലാവുന്നേയില്ല. ഈ ഡൈനാമിക് ഡ്യൂവോ ഒരു ഡിസ്ക് ജഗിംഗ് ചെയ്യുമ്പോഴും അവരുടെ മുഖത്ത് വീഴാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും ആകർഷകമായ പോസുകളുടെ ഒരു പരമ്പര തന്നെ പുറത്തെടുക്കുകയാണ് ഈ പെൺകുട്ടി. ബാലൻസ്, ധാരാളം പരിശീലനങ്ങൾ എന്നിവ മാത്രം കൊണ്ടാണ് അവൾക്ക് ഇത് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ആള് ഹുലാഹുപ്പ് ചെയ്യുകയാണ്. ഇത്രയും വലിയ ഹുലാഹുപ്പിംഗ് ചെയ്യുന്ന ആള് ഇത് തന്നെയാണ്. അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നെക്ലേസ് കണ്ടെത്താനായില്ല എന്ന് തോന്നുന്നു. ഈ കൂറ്റൻ ലോഹവളയങ്ങൾ അയാൾ തികച്ചും ആയാസത്തോടുകൂടി കറക്കുകയാണ്. നിങ്ങൾ മുമ്പ് ബാസ്കറ്റ് ബോൾ ട്രിക് ഷോട്ടുകൾ കണ്ടിട്ടുണ്ടാവും, കൂടാതെ വാട്ടർ ബോട്ടിൽ ചലഞ്ചും കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടു നോക്കൂ. ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കൃത്യമായിട്ട് അയാൾ നെറ്റിൽ ബോട്ടിൽ വലിച്ചെറിയുകയാണ്. പാചകക്കാരൻ റോബോട്ട് പോലെ കൃത്യതയോടെ മധുരമുള്ള മാവ് പാചകം ചെയ്ത് നോക്കൂ. സെക്കൻഡിൽ 2 കൂടുതൽ സ്കൂപ്പ് മാവ് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് അയാൾ ഇടുകയാണ്. ഒരു പന്ത് നിലത്ത് പതിക്കാതെ എറിഞ്ഞ് ക്യാച്ച് ചെയ്യുന്നത് പോലും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ ഈ വ്യക്തി 8 ബോളുകൾ വെച്ചാണ് ജഗ്ലിംഗ് ചെയ്യുന്നത്. നിങ്ങളുടെ ബോക്സിംഗ് എതിരാളി 9 വയസ്സുള്ള കുട്ടിയാണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നിയേക്കാല്ലേ. എന്നാൽ ഈ കുട്ടിയാണ് നിങ്ങളുടെ എതിരാളിയെങ്കിലോ? സ്ട്രൈക്കിംഗ്, പഞ്ചിങ്, ഡോഡ്ജിങ് ഒക്കെ ചെയ്യുന്ന ഈ കുട്ടിയുടെ വേഗത നോക്കൂ. അവന്റെ അടുത്തേക്കൊന്ന് പോവാൻ കൂടി നിങ്ങൾ ഭയന്നേക്കും. മിക്ക ആളുകൾക്കും സിംഗിൾ പുഷപ്പ് തന്നെ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരനെ നോക്കൂ. അവന്റെ സ്ട്രെങ്തും ബാലൻസും അഭിനന്ദിച്ചേ മതിയാവും. ഒരാൾ ജിലേബി ഉണ്ടാക്കുന്ന സ്പീഡ് നോക്കൂ. എന്തൊരു വേഗതയിലാണല്ലേ ജിലേബി ഉണ്ടാക്കുന്നത്.
ജഗ്ലിംഗ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വ്യത്യസ്തമായിട്ട് കൈകളിൽ പന്ത് കൊണ്ട് ഉല്ലസിച്ച് ജഗ്ലിംഗ് ചെയ്യുന്ന അയാളെ നോക്കൂ. ജഗ്ലിംഗിലെ പുതിയ രീതികൾ കാണിക്കുകയാണ് അയാൾ. എന്തിനു വേഗതയാണ്! ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് അയാൾ അയാളുടെ കഴിവ് പുറം ലോകത്തെ കാണിക്കുകയാണ്. നമ്മളെല്ലാവരും മണി കൗണ്ടിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിന്റെ അത്ര വേഗത്തിൽ നമുക്ക് ക്യാഷ് എണ്ണി തീർക്കാൻ കഴിയില്ല. എന്നാൽ ഈ സ്ത്രീയെ നോക്കൂ, അവർക്ക് ക്രേസി ആയിട്ടുള്ള കഴിവ് ലഭിച്ചിരിക്കുകയാണ്. ഞാൻ ബെറ്റ് ചെയ്യാം, അവൾ മെഷീന്റെ അത്രയും സ്പീഡിൽ നോട്ടുകൾ എണ്ണുകയാണ്. അവളുടെ കൈകളുടെ ചലനങ്ങൾ പോലും നമ്മളെ അതിശയിപ്പിക്കും. എനിക്കറിയില്ല അയാൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്, പക്ഷെ എന്തായാലും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കഴിവ് തന്നെയാണ് ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നത്. ആ പറമ്പിലുള്ള എല്ലാ മരങ്ങളെയും ഷെയ്പ്പ് ചെയ്യാൻ അയാൾക്ക് മിനിറ്റുകൾ മതിയാകും. ഈ വ്യക്തികൾ അവരുടെ ജോലിയിൽ പ്രഗത്ഭരാണ്. എല്ലാവർക്കും ഇങ്ങനെ പുല്ല് ചെത്താൻ കഴിയില്ല കേട്ടോ. ഇത്രയും സ്പീഡിലും നീളത്തിലും പുല്ല് ചെത്താൻ കഴിവുള്ള ഇവരെ ജോലിക്ക് നിർത്തുന്നത് ലാഭകരമായിരിക്കും. ഹോട്ടലിലെ ഈ ജോലിക്കാരെ നോക്കൂ, അവർ അവരുടെ ജോലി എന്ത് ആയാസകരമായിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും രസകരമായിട്ട് ഡൈനിങ് ഏരിയയിൽ നിങ്ങളുടെ ഭക്ഷണം കൊണ്ടുവരുന്നവർ വേറെ ഉണ്ടാവില്ല. നിങ്ങൾ അവിടുന്ന് എന്ത് കഴിക്കുന്നു എന്നതിലല്ല, നിങ്ങൾക്ക് അവരെത്രമാത്രം ഉത്സാഹത്തോടെയാണ് ഭക്ഷണം വിളമ്പി തരുന്നതെന്ന് നോക്കി. ഈ ചെറുപ്പക്കാരൻ നോക്കൂ, മറ്റാരും ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് ഇവൻ ചെയ്യുന്നത്. അവന്റെ കഴിവിനെ അംഗീകരിച്ചേ മതിയാവും. റിംഗ് ഡാൻസ് നമ്മൾ എപ്പോഴും അതിശയത്തോടു കൂടി കണ്ടിരിക്കുന്ന ഒരു ഡാൻസാണ്. എന്നാൽ ഈ വ്യക്തി ഈ കലയെ വേറൊരു തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാട്രിക്സിലെ നിയോയെ പോലെ ഒരുങ്ങി അയാൾ ആ നൃത്തത്തിന്റെ ഭംഗി കൂട്ടുകയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്തായാലും ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റണ്ട് വളരെ അപകടമുള്ളതാണ്. എന്നാൽ അവനെ നോക്കി, എന്ത് ഭംഗിയായിട്ടാണ് അവനത് ചെയ്യുന്നത്. ബോക്സ് പാക്ക് ചെയ്യാനുള്ള ഇയാളുടെ കഴിവ് നോക്കൂ. ഒരു ബോക്സ് കവർ ചെയ്യാൻ അയാൾക്ക് സെക്കൻഡുകളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. വീട്ടിലെ പച്ചക്കറി മുറിക്കാൻ ഈ ഷെഫിനെ കിട്ടിയാൽ നല്ലതായിരിക്കും കേട്ടോ. എന്ത് തോന്നുന്നു, അയാൾ മെലോണിന്റെ തോട് കളയുന്ന വേഗത അവിശ്വസനീയമാണ്. ഇതുപോലെ ചെയ്യാൻ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊരു ക്യാമറ ട്രിക്കുമല്ല, ഇത്രയും സിങ്ക്രണൈസ്ഡ് ആയിട്ട് അവർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അതിശയം തോന്നുന്നു. ഒരു തടിക്കഷ്ണം തലക്കടിച്ച് പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഒറ്റ പ്രാവശ്യത്തിൽ 4 തടി പീസസ് 720 ആംഗിളിൽ ചവിട്ടി പൊട്ടിക്കുന്ന നോക്കി. സിലറി ഹാർവെസ്റ്റ് ചെയ്യുന്ന നോക്കി. അവർ ഒരു സിലറി എടുത്ത് അതിന്റെ കമ്പിനെ മുറിച്ചു മാറ്റി സെക്കൻഡിനുള്ളിൽ ഒരു കേടുപാട് പോലും കൂടാതെ തനിയെടുക്കുന്നു. ഒരു മെഷീൻ ചെയ്യുന്ന വേഗതയിൽ അവർ അവരുടെ ജോലി ചെയ്യാണ്. ജിംനാസ്റ്റിക്സ് എപ്പോഴും നമ്മളെ അതിശയപ്പെടുത്തുന്നവരാണല്ലേ. വ്യത്യസ്തമായിട്ട് തന്റെ കഴിവിനെ കാണിച്ചുകൊണ്ട് അവർ വീണ്ടും നമ്മളെ അതിശയിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണല്ലേ പിസ്സ. അത് എത്ര സിമ്പിളായി നമുക്ക് കഴിക്കാൻ പാകത്തിനകത്ത് ലഭിക്കുന്നത്. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് പിസ്സയെ കട്ട് ചെയ്യണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ മനുഷ്യൻ എന്ത് സ്കില്ലോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് നോക്കി. കത്തിക്കൊണ്ട് എന്ത് സ്റ്റൈലായിട്ടാണ് പിസ്സ മുറിക്കുന്നത്. റോളർ സ്കേറ്റിംഗും ജിംനാസ്റ്റിക്കുമായ ഈ പെൺകുട്ടി തന്റെ രണ്ട് കഴിവുകളെയും ഒരുമിച്ച് കാണിക്കുന്നു. നോക്കൂ, ഇതിൽ അവളുടെ യഥാർത്ഥ കണ്ണ് ഏതാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അവളുടെ ഈ കഴിവ് കൊണ്ട് അവൾക്ക് ആരെയും പറ്റിക്കാൻ സാധിക്കും. ഈ മനുഷ്യന്റെ പാക്കിംഗ് സ്പീഡ് തീർച്ചയായിട്ടും നിങ്ങളെ അതിശയിപ്പിക്കും. ഒരു ബർഗർ പാക്ക് ചെയ്യാൻ ഇയാൾക്ക് 1 സെക്കൻഡ് മതി കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഓറഞ്ചിനെ ഒരു കത്തി ഉപയോഗിച്ച് പീൽ ചെയ്തിട്ടുണ്ടോ? ഈ ഷെഫിനെ നോക്കൂ, അയാൾ എന്തോ ഒരു കത്തി ഉപയോഗിച്ച് പീൽ ചെയ്യും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കിൽ ഏതാണെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th സെൻസ് മലയാളം.